ൻ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു പ്രതിഷേധത്തിന് നമുക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടില്ല റിപ്പബ്ലിക് ദിനത്തിൽ ക്ഷമിക്കണം ശ്രീ ആനത്തിൽവട്ടമാനന്ദൻ ആ ഇത് ഇത് നൽകുന്ന ഒരു രാഷ്ട്രീയ പാഠം എന്താണ് ഇത് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്ത രീതിയിൽ എവിടെയൊക്കെയാണ് പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത് അക്രമികൾ നുഴഞ്ഞു കയറി ആയിരിക്കുമോ ഇവിടെ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടാവുക താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെ ഇതിന്റെ സ്വഭാവത്തെ വിലയിരുത്തുന്നത് ക്ഷമിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അമ്പത്തി ഏഴിൽ പട്ടാള കലാപം നടന്നതിന് ശിപായിലഹള എന്ന് വിളിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മ പുതുക്കുന്നാണ് ഈ ജനകീയ സമരം ജനങ്ങളുടെ ഒരു റിപ്പബ്ലിക്കാണ് ഇന്ത്യ കോർപ്പറേറ്റുകളുടെ റിപ്പബ്ലിക് അല്ല എന്ന് തെളിയിക്കുന്നതാണ് റിപ്പബ്ലിക്കൻ ദിനത്തിൽ തന്നെ ഒരു ഇന്ത്യ മഹാരാജ്യം ലോകത്തെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തേക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ദിവസം ആഘോഷിക്കുന്ന ദിവസം ഇന്ന് ഇതേപോലെ ഒരു കാഴ്ച ലോകം മുഴുവൻ കാണുകയാണ് ജനങ്ങൾ മുഴുവൻ ആ ഭരണകൂടം നിലനിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ നയത്തിനെതിരായി ജനദ്രോഹ നിലപാടുകൾക്കെതിരായി തെരുവിലിറങ്ങി അവർ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന കാഴ്ച ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ ഇതിനപ്പുറം അപ്പുറം അപമാനിതയാക്കാനൊന്നുമില്ല ഇന്ത്യയ്ക്കൊരു വലിയ മഹ മഹത്വവും മഹിമയും ഈ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അത് മുഴുവൻ കളഞ്ഞു കുളിക്കുകയാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഭരണാധികാരികൾ അവരിതിന് എത്ര തന്നെ മാപ്പ് പറഞ്ഞാലും ഈ കളങ്ങ കഴുകിക്കളയാൻ സാധിക്കില്ല ഇതുപോലൊരു ദിവസത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ നിരവധി പ്രാവശ്യം കൃഷിക്കാരെത്രയോ പ്രാവശ്യവരുമായി കൂടിയാലോചന നടത്തി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് നടപ ദുരഭിമാനത്തിൻ്റെ പേരിൽ ഭരണ ഞങ്ങൾ പാസ്സാക്കിയ ഒരു നിയമം ആ പാസ്സാക്കിയ നിയമം ഞങ്ങൾ പിൻവലിക്കില്ല ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടാത്തൊരു നിയമം അധികാരികൾക്ക് കോർപ്പറേറ്റുകളുടെ വേണ്ടി പാസ്സാക്കിയത് ഞങ്ങൾ പിൻവാങ്ങില്ല പിൻവലിക്കില്ല നടപ്പാക്കിയേ തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃഷിക്കാരെ ജനങ്ങളെ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങി തലസ്ഥാന നഗരികൾ റിപ്പബ്ലിക്കൻ ദിനത്തിൽ തന്നെ ഇതുപോലൊരു സംഭവത്തിന് ഇടയാക്കിയതിൽ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് ഉള്ളതാണ് ഗവൺമെൻറ് അതിന് ജനങ്ങളോട് മാപ്പ് പറയണം ഇങ്ങനൊരു ഇത് ഈ പ്രശ്നം തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയതിൽ ഞങ്ങൾക്ക് വീഴ്ച ഉണ്ടെന്ന് പറയണം എന്നിട്ട് അതിവേഗത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം അവിടെ ഒരാൾ മരിക്കാനിടയായി അക്രമകാരങ്ങളും ഒരിട കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങളുടെ ഒരു സമരമാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ള കർഷക സംഘടനകൾ തന്നെ ഈ അക്രമത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങളുടെ പക്ഷേ ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങളിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കൂട്ടം ജനക്കൂട്ടം വന്നു കഴിഞ്ഞാൽ എന്താണ് ആരെല്ലാമാണ് അതിനകത്ത് കയറി വരുന്നതെന്ന് അറിയാനൊക്കെ അതിനിടയിൽ ഒരു സംശയം ജനിക്കുന്നത് ഹരിയാന ഗവൺമെൻറ്റ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്താ ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുക ഉണ്ടായി ഹരിയാന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടുത്തെ പോലീസ് പത്ത് പേരെ ട്രെയിൻ ചെയ്തു ഈ കർഷക സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് കലാപം സംഘടിപ്പിക്കും ആയുധധാരികൾക്ക് പത്ത് പേർക്ക് പരിശീലനം കൊടുക്കും ഒരാളെ ഇതിനിടയിൽ ആ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറിയ ഒരാളെ അവർ പിടിക്കുകയുണ്ടായി ആളുകൾ കൂടി ഉണ്ടെന്ന് അയാൾ തന്നെ സമ്മതിക്കുകയുണ്ടായി ഇതിന് തകർക്കാൻ ഈ അക്രമികളെ ഇതിനകത്ത് കടത്തിവിടുകളാണോ അതോ തീവ്രവാദികളിതിനകത്ത് കടന്നു വന്ന് അക്രമം സംഘടിപ്പിക്കുന്നുണ്ടോ എന്തായാലും ഉത്തരവാദിത്വമുള്ള സമരത്തിന് നേർന്ന് നൽകുന്ന കർഷക സംഘടനകൾ ഞങ്ങൾക്കിതിനകത്ത് ആ അക്രമവുമായിട്ടൊരു പങ്കുമില്ല പക്ഷേ പോലീസ് ഇത് വാർത്തകൾ നിങ്ങളുടെ തന്നെ വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എട്ട് മണിക്ക് ബാരിക്കേഡുകൾ മാറ്റി കൊടുക്കും നിങ്ങൾക്ക് ഡൽഹിയിൽ പ്രവേശിക്കാൻ സൗകര്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഡൽഹി പോലീസ് ആ വാക്കിൽ നിന്ന് പിന്മാറി ഒമ്പത് മണിയായിട്ടും അത് തുറന്നു കൊടുത്തിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു കാണി അവർ എത്ര നാളായി തെരുവിൽ വിറങ്ങലിക്കുന്ന മഞ്ഞത്ത് കിടക്കുകയാണ് കുട്ടികളും രക്ഷിതാക്കളും വൃദ്ധന്മാരും സ്ത്രീകളും എല്ലാം ഇത് ഇന്ത്യൻ കൃഷിക്കാരൻ നടന്ന സമരം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവരല്ലേ കാർഷികോൽപ്പന്നങ്ങൾ നിർമ്മി ഉൽപ്പാദിപ്പിക്കുന്നവർ അവരുപാദിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ പട്ടിണിയിലാവില്ലേ ആ ജനങ്ങൾ പട്ടിണിയിലാകാതിരിക്കാൻ വേണ്ടി എല്ലും തുറങ്ങ പണിയെടുത്ത് വിളവെടുപ്പ് കൃഷി ഇറക്കി ആ കൃഷിയെയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതാണ് രാജ്യത്ത് കരക്റ്റുമതി ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ ഇത്തരത്തിൽ അവർ ശത്രുക്കൾ പോലെ അവരോട് പെരുമാറാമോ കൂടിയാലോചിച്ചൊരു നിയമം കൊണ്ട് വന്നുപോയി ആ നിയമം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല മാറ്റാൻ എന്താണ് തടസ്സം പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ആണ് ഞങ്ങൾ പാസ്സാക്കിയിരിക്കുന്നത് ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെരുവിൽ ൻ രാജ്യത്തെ സംബന്ധിച്ച് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം നാണക്കേട് ഉണ്ടാക്കുന്ന ലജ്ജിക്കേണ്ട ഒരു ദൃശ്യമാണല്ലോ ഈ കാണുന്നത് ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഈ ജനസംഖ്യയിലെ ഏറ്റവും വലിയ വിഭാഗമായ കർഷകരെ പ്രതിനിധീകരിച്ച് നടത്തുന്ന ഒരു സമരമാണ് ഈ തെരുവിൽ ഇത്രയും അക്രമമുണ്ടാക്കിയിരിക്കുന്നത് അക്രമാസക്തമായി മാറിയിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നേതൃ ശ്രീ ആനത്തരവട്ടമാനന്ദൻ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ പിടിവാശിയും ഒരു ദുരഭിമാനവുമല്ലേ യഥാർത്ഥത്തിൽ സ്ഥിതി സ്ഥിതിഗതികൾ ഇത്ര വശമാക്കിയത് പതിനൊന്ന് വട്ടം ചർച്ച നടത്തിയ കേന്ദ്ര സർക്കാർ കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ച എട്ട് ആവശ്യങ്ങൾ അതേപടി അംഗീകരിച്ച കേന്ദ്ര സർക്കാർ എന്താണ് നിങ്ങൾക്ക് മാറ്റം വേണ്ടത് ചേഞ്ച് വേണ്ടത് അത് പറഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ സർക്കാരാണ് അതിനോട് എതിർപ്പുണ്ടെങ്കിൽ അത് പോട്ടെ മാറ്റിവെക്കാം സുപ്രീം കോടതി ഇടപെട്ടില്ലേ സുപ്രീം കോടതി ഇടപെട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി നാലംഗ സമിതിയെ വെച്ചില്ലേ അപ്പോൾ ആ സമിതിക്ക് കുറ്റം പറഞ്ഞ് അവിടെ നിന്ന് മാറി തന്നില്ലേ അതും കഴിഞ്ഞ് ഈ സു ഈ പറഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ പരേഡ് നടത്തിയാലേ ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയൂ ജനശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയൂ എന്ന നിലയിൽ ട്രാക്ടർ പരേഡിന് മുന്നോട്ട് വന്നപ്പോൾ നിരോധിച്ചില്ലല്ലോ ആ ട്രാക്ടർ പരേഡ് നടത്താനുള്ള അനുവാദം കൊടുത്തില്ലേ അതിന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പോലീസിൻ്റെ പോലീസുമായി ചർച്ച ചെയ്തിട്ട് അതിൻ്റെ സമയവും എല്ലാം നിശ്ചയിച്ചോളൂ സ്ഥലവും നിശ്ചയിച്ചോളൂ എന്ന് പറഞ്ഞു അവിടെ സംഘടനാ നേതാക്കന്മാർ പോലീസുമായിട്ട് ചർച്ച ചെയ്ത് സമയവും സ്ഥലവും തീരുമാനിച്ചില്ലേ എന്നിട്ട് ജനാധിപത്യപരമായി സമാധാനപരമായി ഞങ്ങൾ കർഷകരാണ് അങ്ങനെ മാത്രമേ സമരം ചെയ്യൂ എന്ന് പറഞ്ഞു ഇപ്പോഴെന്താ സംഭവിച്ചത് മുമ്പ് ആശങ്കപ്പെട്ടത് തന്നെയല്ലേ ഇവിടെ നടന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രതികരണം പോലും എങ്ങനെയാണ് ആനത്തട്ട ആനത്തലവട്ട ആനന്ദ എനിക്ക് വലിയ ബഹുമാനമുണ്ട് അദ്ദേഹം വളരെ പ്രായമുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേട്ടു വെടിവെച്ചു വന്നു ഞാൻ രാവിലെ മുതൽ ചാനലിരിക്കുകയാണ് ചാനലുകളിലിരിക്കുക അപ്പോൾ അവിടെയൊക്കെ ആദ്യം പറഞ്ഞു ട്രാക്ടർ വേഗത്തിൽ ഓടിച്ചപ്പോൾ തെറിച്ച് വീണ് മരിച്ചു വേറൊരു ചാനലിൽ പറഞ്ഞു ട്രാക്ടർ ഇടിച്ചു മരിച്ചു ഇപ്പോൾ ആനത്തലവട്ടം പറഞ്ഞു വെടിവെച്ച് വന്നു നേരത്തെ ഡൽഹിയിൽ മൂന്ന് പേരെ വെടിവെച്ച് വന്നു എന്ന് മറ്റൊരു സമരത്തിൽ പറഞ്ഞു കേരളം മുഴുവൻ മയ്യത്ത് നമസ്കാരം നടത്തിയ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് ഈ രാജ്യത്തെ നാണം കെടുത്തുക എന്നൊരു ലക്ഷ്യം ഈ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറിയ അക്രമകാരികൾക്ക് ഉണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം വിജയിച്ചു എന്നുള്ളതാണല്ലോ സംയുക്ത സമിതി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ സംയുക്ത സമിതി പറഞ്ഞത് ഈ അക്രമികളെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല അവർ ഞങ്ങളുടെ കൂടെയുള്ളവരല്ല അവർ നുഴഞ്ഞു കയറുന്നതാണ് എന്ന് പറഞ്ഞു ഈ ഉണ്ടാവും എന്നാണല്ലോ നേരത്തെ ഞങ്ങളും പറഞ്ഞത് യറ്റം നേട്ടെ രണ്ട് വശങ്ങളാണ് രണ്ട് ഭാഗങ്ങളാണ് ഈ മുഴുവൻ കാര്യങ്ങളിലും ഉള്ളത് ഒന്ന് കർഷകർ ഉന്നയിച്ച ആവശ്യം അതിനോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം രണ്ട് അതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷ സാഹചര്യവും അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന സ്ഥിതിഗതികളും രണ്ടായി തന്നെ കാണാം എന്തായിരുന്നു കർഷകരുടെ ആവശ്യം താങ്കൾ പറഞ്ഞ എട്ട് ആവശ്യങ്ങൾ കർഷകരുടേത് കേന്ദ്രം അതിനോട് അനുകൂല സമീപനം സ്വീകരിക്കാൻ തയ്യാറായി എന്നിട്ടും നീണ്ടുപോയ സമരം എന്നാണ് കർഷകർ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് കർഷക വിരുദ്ധമായ ആ താൽപ്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഞങ്ങളെ പിൻ ഞങ്ങൾ പിന്തുണയ്ക്കാത്ത ഒരു നിയമം അത് പിൻവലിക്കണം അതായിരുന്നു അടിസ്ഥാന ആവശ്യം ആ ആവശ്യത്തിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ പിടിവാശി വിട്ടില്ല പതിനൊന്നാം വട്ടത്തിലും ചർച്ച അലസിപ്പിരിയുന്ന സാഹചര്യമുണ്ടായി രണ്ട് താങ്കൾ പറഞ്ഞു സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി അതിനോടും ഒരു അനുനയം പ്രകടിപ്പിക്കാതിരുന്ന കർഷക സംഘടനകളെ ആ വിദഗ്ദ്ധ സമിതിയിലെ അംഗങ്ങളെ കുറിച്ച് ഈ രണ്ട് വിഭാഗങ്ങളുടെ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഒരു സമവായം എന്ന നിലയിൽ ഒരു സമിതിയെ നിയോഗിക്കുമ്പോൾ അതിൽ അംഗങ്ങളെ കുറിച്ച് എതിർപ്പും വിയോജിപ്പും അവർക്കുണ്ട് വിശ്വാസക്കുറവുണ്ട് അതുകൊണ്ട് ഈ നിയമം നടപ്പാക്കിയത് ആരാണോ അവരുമായി ഞങ്ങൾ നേരിട്ട് ചർച്ച നടത്തിക്കൊള്ളാം എന്ന അന്തസ്സുള്ള നിലപാടാണ് കർഷക സംഘടനകൾ ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് ഇനി മറ്റൊന്ന് മറ്റൊന്നിന്ന് ഡൽഹിയിൽ നടന്ന സംഭവങ്ങളാണ് റിപ്പോർട്ടുകൾ പലതരത്തിൽ വരുന്നുണ്ട് താങ്കൾ പറഞ്ഞത് ശരി തന്നെ പക്ഷേ ഒരു കർഷകൻ മരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് കർഷക സംഘടനകൾ ഈ മരണം എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്നത് ഡൽഹി പോലീസ് വെടിവെച്ച് ട്രാക്ടർ മറിഞ്ഞു വീണ അപകടം ഉണ്ടായി മരിച്ചു എന്നതാണ് ഡൽഹി പോലീസ് വെടിവെച്ചിട്ടില്ല എന്ന അവരുടെ വർഷനുമുണ്ട് ഏതായാലും ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ അതിശൈത്യം മൂലം ഈ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മരിച്ചിട്ടുള്ള ഒട്ടേറെ കർഷകരുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ജനവിഭാഗം അടിസ്ഥാന വർഗം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഒരു ഭരണകൂടം സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നതിനൊരു മാതൃക ഇതിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ അഡ്വക്കേറ്റ് ജയസൂര്യൻ രാജ്യത്തെ കർഷകർ എന്ന് പറയുമ്പോൾ അത് പഞ്ചാബിലെ കർഷകർ മാത്രമല്ല അഞ്ഞൂറ്റി രണ്ട് സംഘടനകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഒരു ചർച്ചയിൽ ഞാൻ കേട്ടു ചർച്ചയ്ക്ക് വന്നത് മുപ്പത്തഞ്ച് പേരാണ് അതിൽ മുപ്പത്തിമൂന്ന് പേർക്കും പഞ്ചാബി ഭാഷ മാത്രമേ അറിയൂ അതുകൊണ്ട് പഞ്ചാബിയിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടാണ് ചർച്ച ആരംഭിച്ചത് അപ്പോൾ തന്നെ എവിടെ നിന്നുള്ളവരാണ് സമരരംഗത്തുള്ളതെന്ന് രംഗത്തുള്ളതെന്ന് വ്യക്തമാണ് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ചില പ്രദേശ പഞ്ചാബിൽ മുഴുവനായിട്ടും ഹരിയാനയുടെ പ്രദേശങ്ങളിൽ ഭാഗികമായിട്ട് നിലനിൽക്കുന്ന മണ്ടീ സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇരുപത്തിയെണ്ണായിരം ഏജൻറ്റുമാരെന്ന് പറയുന്ന ബൂർഷ മുതലാളിത്ത കോടീശ്വരന്മാർ കോർപ്പറേറ്റുകൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ളവർ അവരുടെ സബ് ഏജൻറ്റുമാരും കൂടെ ചേർത്ത് നാൽപ്പതിനായിരം പേര് ഈ നാൽപ്പതിനായിരം പേരുടെ ജോലിക്കാരായ ലക്ഷം ജോലിക്കാർ ഒന്നേകാല് ലക്ഷം അവരുടെ അക്കൗണ്ടൻറ്റുമാർ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇത് ഒരു വലിയ ഗുണപ്രചരണമായിട്ടാണ് ആരംഭിച്ചത് എന്തായിരുന്നു എഫ് സി ഐ അടച്ചുപൂട്ടാൻ പോകുന്നു അതുപോലെ തന്നെ മണ്ടി സിസ്റ്റം ഇല്ലാതാക്കാൻ പോകുന്നു മിനിമം സപ്പോർട്ട് പ്ലേസ് എടുത്തു കളയാൻ പോകുന്നു അതിനൊക്കെയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നാളെ അംബാനി അദാനിയും വന്ന് ഇത് മുഴുവൻ കൈയടക്കി കൊണ്ടുപോകും പിന്നെ നമുക്ക് മണ്ണ് ബാക്കിയുണ്ടായിരിക്കില്ല നമ്മളെന്ത് കൃഷി ചെയ്യണം നമ്മളെന്ത് ഭക്ഷിക്കണം ഒക്കെ അംബാനി അദാനിയും തീരുമാനിക്കും ഇങ്ങനെയൊക്കെയുള്ള നുണപ്രചരണങ്ങൾക്ക് ജനങ്ങളെ ഇളക്കി വിടാൻ കഴിഞ്ഞു അതാണിതിൻ്റെ വസ്തുത ഇതിനു മുമ്പും ഇതുപോലെ നുണപ്രചരണം ഉണ്ടായിട്ടുണ്ട് പൗരത്വ നിയമം വന്നപ്പോൾ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലും ക്രിസ്ത്യാനികളെല്ലാം വത്തിക്കാലിലും പോകണം എന്ന് പറഞ്ഞ് അന്ന് ഭേടിപ്പിച്ചു ആറായിരം രൂപ കിസാൻ സമ്മാൻ നിധി കൊടുത്തപ്പോൾ നിങ്ങളുടെ ഭൂമി മുഴുവൻ മോദിയുടെ പേരിലാകും പിന്നെ നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റില്ല വീതം വെക്കാൻ പറ്റില്ല ബാങ്ക് പണയം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇപ്പോഴും കേരളത്തിൽ ധാരാളം പേർ അപേക്ഷിക്കാതെ മാറിപ്പോണ്ട് അങ്ങനെയൊക്കെയുള്ള ഭയപ്പെടുത്തലുകളുടെ പരമ്പരയിൽ അവസാനത്തെ ഭയപ്പെടുത്തലാണ് ഈ നിയമത്തെ സംബന്ധിച്ചുണ്ടായത്

നിയന്ത്രണാതീതമായി തന്നെയാണ് സ്ഥിതിഗതികൾ ഇപ്പോഴുമുള്ളത് രാജ്യ തലസ്ഥാനത്ത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്ന തത്സമയ റിപ്പോർട്ടുകളിലേക്കും അഡ്വക്കേറ്റ് ജയസൂര്യൻ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമായല്ലോ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി നിൽക്കുന്നു ഡൽഹി പോലീസിന്റെ ഈ കയ്യൂക്കിൽ നിൽക്കില്ല ഈ പ്രശ്നങ്ങൾ എന്ന നിലവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനെങ്ങനെയാണ് ഇനി കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുക എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത് ഇന്ന് വൈകിട്ട് അഞ്ച് മണി വരെയുള്ള സമയം അവസാനിക്കുമ്പോൾ മാത്രമേ ഇത് ഏത് ദിശയിലേക്ക് തിരിയും എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എങ്ങനെയാവും കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുക എന്ന് നമുക്കിപ്പോൾ കൃത്യമായി നിർവചിക്കാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ സാധ്യമല്ല എന്ത് തന്നെ ആയാലും ഒരു വിഷയം അവസാനിക്കണമെങ്കിൽ അതിന് ശാന്തമായ ഒരു ചർച്ച അല്ലാതെ മറ്റു യാതൊരു പോകുമ്പം വഴിയുമില്ല ഏത് മഹായുദ്ധങ്ങളാണെങ്കിലും അവസാനിക്കുമ്പോൾ അതിന് ചർച്ചയിലൂടെയാണല്ലോ പരിഹാരം വരിക അപ്പോൾ തീർച്ചയായിട്ടും ഈ കർഷക സംഘടനകൾ സർക്കാരിനോടോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോടോ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം വിശദീകരിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് വരാനും തയ്യാറാകുന്നത് വരെ ഈ വിഷയം നീണ്ടുപോകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അതല്ലാതെ വളരെ കർശനമായൊരു നിലപാടെടുത്തുകൊണ്ട് ഏതൊരു സംഘടനയ്ക്കും അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കും ഒരു ഗവൺമെൻറ്റിനെയും മുട്ടുകുത്തിക്കാൻ കഴിയില്ല അത് ശരിയായ നയവുമല്ല അഖിലേൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ ആവശ്യമാണ് ഇത് എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും ഇന്ന് ഈ നിയമത്തിൻ്റെതായ ഗുണഫലങ്ങൾ കേരളത്തിലുള്ളവർ വരെ അനുഭവിക്കുന്നുണ്ട് ഓ ഈ ഏലത്തിൻ്റെ ഓപ്ഷൻ അതല്ലാതെ തന്നെ അത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കിലോയ്ക്ക് ആയിരത്തി നാനൂറ് രൂപ ഏലത്തിന് വില വർദ്ധിച്ചു ഈ കേരളത്തിൽ കർണാടകത്തിൽ നെല്ലിന് വില കൂടുതൽ കിട്ടി അപ്പോൾ ഈ നിയമത്തിൻ്റെ ഗുണഫലങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചു തുടങ്ങിയതുപോലെ പഞ്ചാബിലും ഹരിയാനയിലും ലഭിച്ചു തുടങ്ങാനുള്ള ഒരു സാവകാശം കൊടുത്തിരുന്നുവെങ്കിൽ കർഷകർക്ക് ഇത് ബോധ്യപ്പെടാൻ അവസരം ലഭിക്കുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിനു മുമ്പ് ആ പ്രദേശങ്ങളിൽ സമരമാണ് ആരംഭിച്ചത് കാരണം അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ കർഷകർ അടിമകളാണ് മണ്ടി സിസ്റ്റത്തിൻ്റെ അടിമകളാണ് ഏജൻ്റ്മാരുടെ അടിമകളാണ് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആരംഭിച്ച സിസ്റ്റമാണ് എന്നാൽ അതിൽ നിന്ന് അവർക്കൊരു മോചനം വേണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളായിട്ടുള്ള ജോയിൻറ്റ് പാർലമെൻ്റ് കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി ഫോർ അഗ്രികൾച്ചർ റിഫോംസ് രണ്ടായിരത്തി പതിനെട്ടിൽ പാർലമെൻറ്റിൽ റിപ്പോർട്ട് ശരി എനിക്ക് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇനി ശ്രീ അനത്തോട്ട് മാനന്ദൻ പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കട്ടെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള പ്രതികരണം ഞാനൊന്ന് അദ്ദേഹത്തിലേക്ക് പോകട്ടെ ശ്രീ അനത്തലോട്ട് മാനന്ദൻ ഈ കർഷക പ്രശ്നത്തെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇത് അങ്ങനെ രൂപപ്പെട്ട ഒരു സ്വാഭാവിക സമരമല്ല ഇത് ചില ആളുകൾ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി ഇളക്കിവിട്ട സമരമാണ് മൂന്നാമത്തെ കാര്യം പഞ്ചാബ് ഹരിയാന ഇതിനപ്പുറം മറ്റൊരു സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയമോ കർഷകരുടെ പൊതു ആയി ഇതിനെ കാണേണ്ടതില്ല അങ്ങനെ കയറ്റക്കാരാൽ അക്രമത്തിലേക്ക് വഴിമാറിയ ആസൂത്രിതമായ ഒരു നീക്കമാണ് ഇന്ന് നമ്മൾ കണ്ടത് എന്നതാണ് ബി ജെ പിയുടെ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സമീപനം അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാവുകയാണോ ചെയ്യുക തീർച്ചയായും ഇതേത് പഞ്ചാബിലെ കൃഷിക്കാരുടെ ഒരു മാത്രം സമരമാണ് ഇന്ത്യൻ കൃഷിക്കാരൻ്റെ സമരമല്ല എന്ന് പറയുന്നത് അതിനുള്ള മറുപടിയാണ് ഇന്ന് ഡൽഹി തലസ്ഥാനത്ത് റിപ്പബ്ലിക്കൻ നടന്ന ലക്ഷങ്ങൾ പണി പങ്കെടുക്കുന്ന ഈ സമരം ഇതേ ചാനൽ തന്നെ നേരത്തെ പറയുകയുണ്ടായി ഒരു ലക്ഷം ട്രാക്ടറുകളാണ് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രണ്ട് ലക്ഷവുമല്ല അതിൽ കൂടുതൽ ട്രാക്ടറുകൾ പങ്കെടുക്കുന്ന തരത്തിലാണ് ഈ സമരം വ്യാപിച്ച് ഉയർന്നു വന്നിരിക്കുന്നത് പിന്നെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന സമരക്കാരുടെ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് നിരവധി പ്രാവശ്യം കൂടിയാലോചന നടത്തി കൂടിയാലോചന നടത്തിയിട്ട് ഏഴ് ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നിട്ട് അവർ വീണ്ടും സമരം തുടങ്ങുകയാണ് ജയസൂര്യക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഇതേപോലെ കേ തിരുവിതാംകൂണ്ടരിത്രത്തിലൊരു സമരമുണ്ട് സർ സി പി രാമസ്വാമി പ്രഭരിക്കുമ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വാദവുമായി ഇന്നാമൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അന്ന് നമ്മുടെ തിരുവിതാംകൂറിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്നറിയാമല്ലോ പിന്നെ അക്ടോബറിലെ പുനഃപ്രവേദന സമരത്തിന് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം രാജവാഴ്ച അവസാനിച്ച് സി പി ഭരണം പോയി അന്ന് ഇരുപത്തിയെട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അന്ന് തിരുവിതാംകൂർ കെയർ ഫാക്ടറി യൂണിയൻ സമരം നടത്തിയത് അതിലൊറ്റ ആവശ്യവും ഉന്നയിച്ചിരുന്നുള്ളൂ സ്വാതന്ത്ര്യ തിരുവിതാംകൂർ ഭരണം അവസാനിക്കണം സ്വാതന്ത്ര്യം വേണം ബാക്കി ഇരുപത്തിയേഴ് ആവശ്യങ്ങളും സർ സി പി രാമസ്വാമി അംഗീകരിക്കാൻ തയ്യാറായി ഇന്ത്യയിൽ ബോണസ് നിയമം വരുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ നാലര ശതമാനം ബോണസ് പോലും നൽകാമെന്ന് പറഞ്ഞു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അമ്പലപ്പിടിച്ചേർത്തുള്ള തോടുകൾ കിട്ടാമെന്ന് പറഞ്ഞു ആ വാക്ക് ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു സി പി ആവശ്യപ്പെട്ട് നിങ്ങൾ ഈ ഒരാവശ്യം പിൻവലിക്കണം സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യ തിരുവിതാംകൂർ ഞാൻ ഉന്നയിക്കുന്ന നിലപാടിൽ നിന്ന് പിന്മാറണം ആ ഒറ്റ ആവശ്യം നിങ്ങൾ അംഗീകരിച്ചാൽ ബാക്കി എൽ സകലതും ഞാൻ അംഗീകരിക്കും ഉപേക്ഷിച്ചാൽ ബാക്കി എല്ലാം അംഗീകരിക്കാം എന്താ അന്നത്തെ സ്വാ സമര നേതാക്കൾ അവരോട് സി പി യോട് പറഞ്ഞത് നീ ഒരാവശ്യം നിങ്ങൾ അംഗീകരിച്ചാൽ ബാക്കി നിങ്ങൾ അംഗീകരി അംഗീകരിച്ച് സംബന്ധിച്ച സകലതും ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാർ ഞങ്ങളുടെ ജീവിത വൃത്തിക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലും കൂലിയും ബോണസും സകലതും ഞങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറ് ഞങ്ങൾക്ക് വേണ്ടത് സ്വ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ മുമ്പിൽ സി പി അംഗീകരിച്ചില്ല സമര നേതാക്കന്മാർ ആലപ്പുഴ എത്തുന്നതിന് മുമ്പ് സി പിയുടെ പട്ടാളം അവിടെ എത്തി ചോരപ്പുഴ ഒഴുകി ആയിരങ്ങൾ വെടിവെച്ച് വന്നു പക്ഷേ ആരാ പരാജയപ്പെട്ടത് സി പി എം സാമ്രാജ്യത്വവാദികളും പരാജയപ്പെട്ടു സ്വാതന്ത്ര്യം നേടി അതാണ് ഇന്ത്യയുടെ ചരിത്രം ജനതയുടെ ചരിത്രം ഇവിടെ നിങ്ങൾ ഇവരുടെ ആവശ്യമെന്താ ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് മതിയായ വില നിശ്ചയിച്ചിട്ട് വാങ്ങണം ആ ഉറപ്പുണ്ടാവണം സർക്കാർ ഉൽപ്പന്നങ്ങൾ കാർഷികോല്പന്നങ്ങൾ വഴവെടുപ്പ് സമയത്ത് സംഭരിക്കണം ഞങ്ങൾക്ക് മതിയായ വില നൽകണം ആ വില ഉറപ്പ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ ചെയ്തതെന്താ കോർപ്പറേറ്റുകൾക്ക് ഇത് സംഭരിക്കാൻ ആവശ്യമായ എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ആക്ട് എടുത്തു കളഞ്ഞു അമ്പത്തഞ്ചിലെ നിയമം എത്ര ലക്ഷം ടൺ വേണമെങ്കിലും സംഭരിക്കാം ഈ കോർപ്പറേറ്റുകൾക്ക് എന്നിട്ട് സംഭരിച്ച് ജനങ്ങളെ കൊള്ളയടിക്കാം മാർക്കറ്റിൽ ക്ഷാമം ഉണ്ടാക്കി കൂടിയ വിലയിടാക്കി ലാഭം ഉണ്ടാക്കാം കൃഷിക്കാരോട് കുറഞ്ഞവരോടത്ത് സംഭരിക്കാം ഇപ്പോൾ താങ്കൾ ജയസൂര്യ പറയുകയുണ്ടായി കൊക്കോ ഏലം കൃഷിക്കാർക്കൊക്കെ വില ഇപ്പോൾ കൂടിയിരിക്കുന്നത് ഇതിന് മുമ്പൊരു അനുഭവം ഉണ്ട് നാട്ടുകാരോട് എല്ലാം വന്ന് പറഞ്ഞ് കൊക്കോ കൃഷി ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ എവിടെയുണ്ട് കൊക്കോ കൃഷി ഈ കാർ ഈ കോർപ്പറേറ്റുകളുടെ ഒരു തന്ത്രമാണ് ആദ്യം അവർ വില കൂടുതൽ കൊടുത്ത് വാങ്ങാം അപ്പോഴേക്കോ എല്ലാവരും ഈ കൃഷിയിലേക്ക് വരും കൃഷി പ്രോത്സാഹിപ്പിക്കും അതിനുശേഷമോ അവൻ വാങ്ങൂല വാങ്ങാതിരുന്നാലോ വെട്ടിക്കളയാനേ പറ്റു പിന്നെ ആ കൃഷി അവസാനിപ്പിക്കണം വേറെ കൃഷി പോകണം വാങ്ങാനുള്ള കുത്തക കാർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്താൽ അത് സർക്കാർ ഒരു ന്യായ നിശ്ചിത ഗ്യാരണ്ടി ഉണ്ടോ കാർപ്പറേറ്റുകൾ നിശ്ചിത ഉണ്ടോ ഇല്ല അതായത് ശരി നമ്മൾ ഈ കാര്യങ്ങൾ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു കർഷക സമരം അവസാനിപ്പിക്കാൻ വേണ്ടി കർഷക സംഘടനകളും കേന്ദ്ര സർക്കാരും പതിനൊന്ന് വട്ടം ചർച്ച ചെയ്തു എന്നിട്ടൊന്നും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞില്ല ഇത്രയധികം അതിസങ്കീർണമായ രൂക്ഷമായ ഈ കർഷക സമരത്തിൻ്റെ ഭാവി എന്തായിരിക്കും താങ്കൾ പറഞ്ഞു ജനകീയ സമരങ്ങളെ അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ല അങ്ങനെയെങ്കിലും എന്തായിരിക്കും ഇതിൻ്റെ ഭാവി ഇത് ആ കൃഷിക്കാർ ഉന്നയിച്ച അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമുണ്ട് തൽക്കാലം ആ നിയമം പിൻവലിക്കണം എന്നിട്ട് കർഷക സംഘടനകളുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് യോജിക്കാവുന്ന കൃഷി കൃഷിക്കാരാണ് ഈ രാജ്യത്തിന് നാട്ടിലെ അത് പഞ്ചാബിലെ കൃഷിക്കാരനായാലും ഹരിയാനയിലെ കൃഷിക്കാരനായാലും രാജസ്ഥാനിലെ കൃഷിക്കാരനായാലും കേരളത്തിലെ കൃഷിക്കാരനായാലും ഈ രാജ്യത്ത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നവരാണ് അവരുമായി ആലോചിച്ചുകൊണ്ട് അവർക്കൂടെ യോജിക്കാൻ കഴിയുന്നവരുത്തിന് നിയമം കൊണ്ടുവരണം കൊണ്ടുവരണം അതല്ലാതെ ഈ കൃഷിക്കാർ തള്ളിക്കളയുന്ന ഒരു നിയമം ഞങ്ങൾ കോർപ്പറേറ്റുകൾക്ക് മാത്രം താല്പര്യമുള്ള നിയമം പാസാക്കിയെടുക്കുന്നത് എന്തിനാണ് വാശി പിടിക്കുന്നത് സുപ്രീം കോടതി എന്താ നേരത്തെ എടുത്ത നിലപാട് ഈ സമരം സമരത്തിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റും പോലീസും പോയല്ലോ ഗവൺമെൻറ് പോയല്ലോ ഗവൺമെൻറ്റാണ് എന്താ പറഞ്ഞത് സമരത്തിനെ പ്രതിഷേധിക്കാനുള്ള അവകാശം തടയാൻ ഞങ്ങളില്ല അവർക്ക് പരിഷേധിക്കാൻ അവകാശമുണ്ട് പോലീസാണ് ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ അതെങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാം നിങ്ങളത് കൈകാര്യം ചെയ്തോളണം സംസാരിച്ച തീരുമാനിക്കാം അതിൻ്റെ പച്ച മലയാളം എന്താ കോടതി പോലും ഇക്കാര്യത്തിൽ കൃഷിക്കാർക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്ത് സുപ്രീം കോടതി അന്ന് സമരം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന അംഗീകരിച്ചോ അംഗീകരിച്ചില്ലല്ലോ ഇപ്പം നിങ്ങൾ വീണ്ടും പോവുകയല്ലേ അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ യുദ്ധത്തിന് െ ജനങ്ങളുമായി യുദ്ധം ചെയ്ത് ജയിക്കലല്ല ഈ തെരുവിലിറങ്ങിയിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു പുനരാലോചനക്ക് ഇന്ധനമാകേണ്ടതല്ലേ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇനി കേന്ദ്ര സർക്കാരല്ലേ മുൻകൈ എടുക്കേണ്ടത് താങ്കൾ പറഞ്ഞതുപോലെ ഏത് പ്രശ്നത്തിനും പരിഹാരം ചർച്ചകളാണെങ്കിൽ ആ ചർച്ചകൾ കൂടുതൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അർത്ഥവത്തായ ചർച്ചകളിലേക്ക് കടക്കാൻ ഇനി മുൻകൈ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയല്ലേ ഈ പോലീസിനെ ഇറക്കി ഈ പ്രശ്നത്തെ നേരിടാമെന്നത് ഇനി സാധ്യമല്ല എന്ന് തെളിഞ്ഞല്ലോ ഏതായാലും ഒരു കർഷക പ്രക്ഷോഭത്തെയും ജനകീയ പ്രക്ഷോഭത്തെയും പോലീസിനെ ഇറക്കി അടിച്ചമർത്തുക എന്നുള്ള നയം ഗവൺമെൻറ്റിന് ഇല്ല അതുണ്ടാവുകയും ഇന്ന് രാവിലെ മുതലുള്ള റിപ്പോർട്ടിങ്ങ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അതറിയാം എത്ര സമാധാനപരമായിരുന്നു രാവിലെ മുതൽ അപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട റൂട്ടുകളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റ് പ്രദേശത്തേക്ക് കടന്നു കയറി കുഴപ്പമുണ്ടാക്കിയപ്പോഴാണല്ലോ പോലീസ് നടപടി വേണ്ടി വരുന്നത് അതെന്തു തന്നെയാണെങ്കിലും ഭരണകൂടം ഭരണകൂടത്തിൻ്റെതായ ദൗത്യം നിർവഹിച്ച് ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുക തന്നെ ചെയ്യും ും അത് തന്നെയാണ് ഭരണകൂടത്തിന് ആ പരിഹാരം എങ്ങനെ ഉണ്ടാക്കും ചർച്ചകളിലൂടെ ആ പ്രശ്ന പരിഹാരത്തിന് കഴിയുമോ എന്നുള്ളതാണ് പക്ഷേ ഇനി വരുന്ന മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം വളരെയധികം നന്ദീശ്വരി ആനത്തരവട്ടമാനത്തിനൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾ എത്തിയതിന് രാജ്യത്തെ ആകെ ഇളക്കി മറിക്കുന്ന തരത്തിലാണ് രാജ്യ തലസ്ഥാനത്ത് ഇന്ന് കർഷക പ്രതിഷേധം കുടുംബിരിക്കൊണ്ടത് അതിന്റെ അനുരണനങ്ങൾ ഇന്ന് നമുക്ക് സംസ്ഥാനത്തും കാണാൻ കഴിയുന്നുണ്ട് വിവിധയിടങ്ങളിൽ കർഷക സംഘടനകളുടെ മാർച്ചുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധയിട ിൽ ട്രാക്ടർ റാലികളും മാർച്ചുകളും കേരളത്തിലും നടക്കുകയാണ് അതിൽ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുപോകും